ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻ വജ്ര ജൂബിലി സ്പെഷ്യൽ പതിപ്പായ ഇന്ത്യ ചരിത്രം എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഗവർണർ ജനറൽമാരെയും വൈസ്രോയിമാരെയും കുറിച്ച് ഒരുപാട് പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ഇല്ലാത്ത ഒരുപാട് പോയിന്റ്സ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പഠിച്ചു തുടങ്ങാം. ബാരൺ ഹേസ്റ്റിങ്സ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1774 മുതൽ 1785 വരെയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബാരൺ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായി നിയമിതനായത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബാരൺ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായി നിയമിതനായത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറലായിരുന്നത് ബാരൺ ഹേസ്റ്റിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് ബാരൺ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ലോർഡ് ഇംബെ ആയിരുന്നു ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായി. കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ലോർഡ് ഇംബെ. 1781 പാസാക്കിയ ഒരു നിയമം ഗവർണർ ജനറലിന്റെയും കോടതിയുടെയും അധികാരങ്ങൾ വ്യക്തമായി നിർവചിച്ചു. 1774 നടന്ന റോഹില്ല യുദ്ധത്തിലൂടെ അവധിലെ നവാബ് റോഹിൽഘട്ടിനെ പിടിച്ചെടുത്തു. ഒന്നാം മറാത്ത യുദ്ധവും സാൽബായ് ഉടമ്പടിയും ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് സാൽബായ് ഉടമ്പടി. സാൽബായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1782. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നതും ടിപ്പു സുൽത്താനുമായി മംഗലാപുരം ഉടമ്പടി ഒപ്പുവെച്ചതും ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്ന വർഷം 1780-84 കാലഘട്ടത്തിലായിരുന്നു. ബാരൺ ഹേസ്റ്റിങ്സ് മുൻകൈയെടുത്ത് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഈ സമയത്താണ്. കളക്ടറെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ബാരൺ ഹേസ്റ്റിങ്സ് നിയമിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് 1784. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഇവിടെ മാറിപ്പോകരുത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ബാരൺ ഹേസ്റ്റിങ്സ് ആണ്. എന്നാൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഇത് രണ്ടും മാറിപ്പോകരുത്. ചാൾസ് വിൽക്കിൻസ് ഇക്കാലത്ത് ഭഗവത്ഗീതയും ഹിതോപദേശവും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ബാരൺ ഹേസ്റ്റിങ്സ് ആണ് അവതാരിക എഴുതിയത്. ഭഗവത്ഗീതയും ഹിതോപദേശവും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചാൾസ് വിൽക്കിൻസ്. ബാരൺ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇതിന് അവതാരിക എഴുതിയത്. 1773 ബനാറസ് ഉടമ്പടി, 1773 ഫൈസാബാദ് ഉടമ്പടി, 1775 സൂറത്ത് ഉടമ്പടി, 1776 പുരന്തർ ഉടമ്പടി എന്നിവ ഒപ്പുവെച്ചത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. ബനാറസ് ഉടമ്പടി 1773, ഫൈസാബാദ് ഉടമ്പടി 1773, സൂറത്ത് ഉടമ്പടി 1775, പുരന്തർ ഉടമ്പടി 1776 എന്നിവ ഒപ്പുവെച്ചത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. ബാരൺ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ് നന്ദകുമാർ സംഭവം നടന്നത്. അതായത് 1775 നന്ദകുമാർ സംഭവം നടന്നത് ബാരൺ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ നികുതി പിരിവിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു നന്ദകുമാർ. അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റം ആരോപിച്ച് കൊൽക്കത്തയിൽ തൂക്കിലേറ്റിയ സംഭവമാണ് നന്ദകുമാർ സംഭവം. ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ബാരൺ ഹേസ്റ്റിങ്സിനെതിരെ ഹൗസ് ഓഫ് ലോർഡ്സിൽ ഇംപീച്ച്മെന്റ് നടപടി ആരംഭിച്ചു. എഡ്മണ്ട് ബർഗ്, ചാൾസ് ജെയിംസ് ഫോക്സ് തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. 7 വർഷത്തെ ട്രയലിനു ശേഷം ബാരൺ ഹേസ്റ്റിങ്സ് കുറ്റാരോപണ വിമുക്തനായി. ഇംപീച്ച്മെന്റ് നേരിട്ട ഏക ഗവർണർ ജനറലാണ് ബാരൺ ഹേസ്റ്റിങ്സ്. ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഏക ഗവർണർ ജനറലാണ് ബാരൺ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ഗവർണർ ജനറൽ സ്ഥാനം വഹിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ബഹുമതി പേര് ഇല്ലാത്ത ഏക വ്യക്തിയാണ് ബാരൺ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ഗവർണർ ജനറൽ സ്ഥാനം വഹിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ബഹുമതി പേര് ഇല്ലാത്ത ഏക വ്യക്തിയാണ് ബാരൺ ഹേസ്റ്റിങ്സ്. കോൺവാലിസ് പ്രഭു, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1786-93. ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭു ഈ പദവിയിൽ നിയമിതരായവരിൽ രാജകുടുംബ അംഗമായിരുന്ന ആദ്യ വ്യക്തിയാണ്. കോൺവാലിസ് പ്രഭു രാജകുടുംബ അംഗമായിരുന്നു.
അമേരിക്കയിൽ യുദ്ധപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പരിചയസമ്പത്തിനുടമയായിരുന്നു അദ്ദേഹം. മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. മൂന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1790-92 കാലഘട്ടത്തിലാണ്. ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. ബംഗാളിലും ബീഹാറിലും സ്ഥിരം റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ജമീന്ദാരി സമ്പ്രദായത്തിന് കോൺവാലിക്സ് പ്രഭു തുടക്കം കുറിച്ചു. 1793 ബംഗാളിലും ബീഹാറിലും സ്ഥിരം റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ജമീന്ദാരി സമ്പ്രദായത്തിന് കോൺവാലിക്സ് പ്രഭുവാണ് തുടക്കം കുറിച്ചത്. നീതിന്യായ രംഗത്ത് പരിഷ്കരണങ്ങൾക്ക് കോൺവാലിക്സ് പ്രഭു മുൻകൈയെടുത്തു. വിവിധ തട്ടുകളിലുള്ള കോടതികൾ സ്ഥാപിച്ച അദ്ദേഹം റവന്യൂ ഭരണത്തെയും നീതിന്യായ ഭരണത്തെയും വേർതിരിച്ചു. നീതിന്യായ രംഗത്ത് പരിഷ്കരണങ്ങൾക്ക് കോൺവാലിക്സ് പ്രഭു മുൻകൈയെടുത്തു. വിവിധ തട്ടുകളിലുള്ള കോടതികൾ സ്ഥാപിച്ച അദ്ദേഹം റവന്യൂ ഭരണത്തെയും നീതിന്യായ ഭരണത്തെയും വേർതിരിച്ചു. കോൺവാലിസ് കോഡ് എന്ന നിയമസംഹിത ആവിഷ്കരിച്ചു. ഇന്ത്യയിൽ സിവിൽ സർവീസിന് തുടക്കം കുറിച്ച കോൺവാലിക്സ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോൺവാലിക്സ് പ്രഭുവാണ്. ഭരണനിർവഹണ രംഗത്ത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു. ജില്ലാ ജഡ്ജിയുടെ പദവി സൃഷ്ടിച്ച കോൺവാലിസ് പ്രഭു ഏറ്റവും താഴെത്തട്ടിലെ ജുഡീഷ്യൽ ഓഫീസർമാരായി മുൻസിഫുമാരെ നിയമിച്ചു. ജില്ലകൾ 400 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പ്രദേശങ്ങളായി വിഭജിച്ച ശേഷം അവ ഓരോന്നും ഓരോ പോലീസ് സൂപ്രണ്ടിന്റെ കീഴിലാക്കി. ഇന്ത്യയിലെ ആധുനിക പോലീസ് സംവിധാനത്തിന്റെ പിതാവെന്നാണ് കോൺവാലിക്സ് പ്രഭു അറിയപ്പെടുന്നത്. കോൺവാലിക്സ് പ്രഭു താനകൾ രൂപീകരിക്കുകയും അവ ഓരോന്നും ഓരോ ദരോഗമാരുടെ കീഴിലാക്കുകയും ചെയ്തു. താനകളുടെ ചുമതല വഹിച്ചിരുന്നവരാണ് ദരോഗൻസ്. റവന്യൂ വകുപ്പ് പുനഃസംഘടിപ്പിച്ച കോൺവാലിക്സ് പ്രഭു ബംഗാൾ പ്രവിശ്യയെ നികുതി പിരിവിന്റെ സൗകര്യാർത്ഥം പല ഘടകങ്ങളായി വിഭജിക്കുകയും ഓരോന്നും കളക്ടറുടെ കീഴിലാക്കുകയും ചെയ്തു. കളക്ടർക്ക് പ്രതിമാസം 1500 രൂപ ശമ്പളം ഏർപ്പെടുത്തുകയും ആകെ പിരിക്കുന്ന നികുതിയുടെ 1% വാർഷിക അലവൻസ് അനുവദിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം ഗവർണർ ജനറലായ വ്യക്തിയാണ് കോൺവാലിക്സ് പ്രഭു. 1786-95 കാലഘട്ടത്തിലും പിന്നീട് 1805 ഇദ്ദേഹം ഗവർണർ ജനറലായത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറലും ഇദ്ദേഹമാണ്. ഗവർണർ ജനറലാണ് കോൺവാലിക്സ് പ്രഭു. കോൺവാലിസിന്റെ ഭരണകാലത്താണ് ജോനാഥൻ ഡങ്കൻ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ഗാസിപ്പൂരിൽ അന്തരിച്ച കോൺവാലിക്സ് പ്രഭുവിന്റെ അന്ത്യവിശ്രമസ്ഥാനം ഗംഗാതീരത്താണ്. ആർക്കിയോളജിക്കൽ സർവേ പരിപാലിക്കുന്ന ഒരു സംരക്ഷിത സ്മാരകമാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം.